हाई फ्रेंड्स, वेलकम टू माय चैनल। इन या वह सणफ्लवर केक रेसीपीटा वाले ईसी आईटा पिया नंगर केद वे स्पंजाइट या उपयोग एग्लेस चॉकलेट केक स्पंजाइट बौल्ले अर कप पंचसार काल कप वेजिटेबल ऑयल और टीस्पून वनिला एसेंसम ഒരു കപ്പ് പാല് കൂടി ചേർത്ത് പഞ്ചസാര മെൽറ്റ് ആയി വരുന്നതുവരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം। അതിനുശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം। 1/2 കപ്പ് മൈദയാണ് ഞാൻ ചേർക്കുന്നത്। ആദ്യം തന്നെ അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്। ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾസ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് നന്നായി അരിച്ചെടുക്കാം। ഇനി ബാക്കി വരുന്ന അര കപ്പ് മൈദ കൂടി ഞാൻ ചേർത്ത് അരിച്ചെടുക്കുകയാണ്। ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം। ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്। അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്। ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്। ഇനി ഇത് 6 ഇഞ്ചിന്റെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം। എയർ ബബിൾസ് ഒക്കെ പോകുന്നതിനായി 2-3 തവണ ടാപ്പ് ചെയ്തു കൊടുത്തതിനു ശേഷം 180 ഡിഗ്രി പ്രീ ഹീറ്റഡ് കൺവെക്ഷൻ ഓവനിൽ 160 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം। 25 മിനിറ്റ്സിന് ശേഷം കേക്ക് കുക്ക് ആയോ എന്ന് അറിയാൻ വേണ്ടി ഒരു ടൂത്ത് പിക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക। കേക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ്സ് കൂടി കൂടുതൽ വെച്ച് കൊടുക്കാം। അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്। ഇനി ഈ കേക്ക് ചൂടാറിയതിനു ശേഷം 2 ലെയർ ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ്। കേക്ക് ബോർഡിലേക്ക് കേക്ക് വെച്ചിട്ട് ഐസിംഗ് ചെയ്തു തുടങ്ങാം। കേക്ക് ഐസിംഗ് എങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ടും വളരെ ഈസി ആയിട്ടും ചെയ്യാമെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട്। കേക്കിന് മുകളിലായിട്ട് നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തു കൊടുക്കണം। എങ്കിൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ചിയും ജ്യൂസിയും ആയിട്ട് ഇരിക്കുള്ളൂ। അങ്ങനെ നമ്മുടെ കേക്ക് ക്രം കോട്ടിംഗ് ചെയ്തു എടുത്തിട്ടുണ്ട്। ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം। ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീമിലേക്ക് കളർ ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം। ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീമിലേക്ക് 3-4 ഡ്രോപ്പ് യെല്ലോ കളർ ആണ് ചേർത്തിട്ടുള്ളത്। അരമണിക്കൂറിന് ശേഷം ഈ യെല്ലോ കളർ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് കേക്ക് ഐസിംഗ് ചെയ്ത് എടുത്തിട്ടുണ്ട്। ഇനി ഇതിനു മുകളിലേക്ക് ഈ ഒരു ഫ്ലവർ നോസിൽ വെച്ചാണ് ഞാൻ ഫ്ലവർ വരച്ചു കൊടുക്കുന്നത്। അപ്പോൾ ഫ്ലവർ വരച്ചു തുടങ്ങാം। ഇതിൻ്റെ എൻഡ് മുതലാണ് നമുക്ക് ഫസ്റ്റിൽ തന്നെ തുടങ്ങേണ്ടത്। അപ്പോൾ ചുറ്റിലും വരച്ച് വരച്ച് സെൻറ്ററിലേക്ക് വരികയാണ് വേണ്ടത്। ഈ കേക്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാനത് കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടി ഒരു ഗ്ലാസ് വെച്ച് അടയാളം വെച്ച് കൊടുത്തിട്ടുണ്ട്। അപ്പോൾ ആ അടയാളം വരുന്ന ഭാഗം വരെ നമുക്ക് ഫ്ലവർ വരച്ചു കൊടുക്കാം। ഇനി സൺഫ്ലവറിന്റെ സീഡ്സ് പോലെ കാണാൻ വേണ്ടി ഈ കേക്കിന്റെ നടുഭാഗത്തായിട്ട് നമുക്ക് ചോക്കോ ചിപ്സ് ഇട്ടു കൊടുക്കാം। കേക്കിന്റെ സൈഡിലായിട്ട് സ്റ്റാർ നോസിൽ വെച്ച് ചെറിയ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുന്നുണ്ട്। അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള സൺഫ്ലവർ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്। ഇനി ഇത് കട്ട് ചെയ്തു നോക്കാം। എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക। വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്। മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം।
അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.